നമസ്കാരം. ഇന്ത്യൻ നയതന്ത്രം ഒരു അത്ഭുതം തന്നെയാണ്. ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യയിൽ പോയി. അന്ന് റഷ്യയിൽ പോയതിന് യുക്രൈൻ പ്രസിഡന്റ് നരേന്ദ്രമോദിയെ വിമർശിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഇന്ന് നമ്മൾ കേൾക്കുന്ന വാർത്ത, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓഗസ്റ്റിൽ യുക്രൈനിലേക്ക് യാത്ര ചെയ്യുമെന്നാണ്. 2022 റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ചതിനു ശേഷം യുദ്ധം നാശം വിതച്ച രാജ്യത്തേക്കുള്ള അദ്ദേഹത്തിന്റെ ആദ്യ സന്ദർശനമാണിത്. ആഗസ്റ്റ് 3-ാം വാരത്തിൽ, മിക്കവാറും ആഗസ്റ്റ് 23-ന് യാത്ര നടക്കുമെന്ന് ഇന്ത്യയിലെ നയതന്ത്ര വൃത്തങ്ങളിലെ പല ആൾക്കാരും സ്ഥിരീകരിക്കുന്നുണ്ട്. ഈ വർഷം ആദ്യം യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ഒരു ടെലിഫോൺ സംഭാഷണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തന്റെ രാജ്യം സന്ദർശിക്കാൻ ക്ഷണിച്ചിരുന്നു. ഈ മാസം ഇരുപക്ഷവും തമ്മിൽ ഉയർന്ന തലത്തിലുള്ള ചർച്ചകൾ നടന്നിരുന്നു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും യുക്രൈൻ വിദേശകാര്യമന്ത്രി ദിമിത്രോ കുലേബയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും യുക്രൈൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ആൻഡ്രി എർമെക്കും ടെലിഫോണിൽ ചർച്ച നടത്തിയിരുന്നു. ചർച്ചകൾക്ക് ശേഷം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത് ചർച്ചകൾ നമ്മുടെ ഉഭയകക്ഷി ബന്ധം കൂടുതൽ വികസിപ്പിക്കുക എന്നതിനെക്കുറിച്ചായിരുന്നു എന്നാണ്. ആ കൂടിക്കാഴ്ചയിൽ യുക്രൈനിലെ നിലവിലെ സാഹചര്യത്തെക്കുറിച്ച് ഇരുപക്ഷവും ചർച്ച ചെയ്തു. ഇന്ത്യൻ പ്രധാനമന്ത്രി സംഭാഷണത്തിനും നയതന്ത്രത്തിനും ഊന്നൽ നൽകുകയും സമാധാനപരമായ ഒരു പരിഹാരത്തെ പിന്തുണയ്ക്കാൻ ഇന്ത്യ അതിന്റെ കഴിവിനനുസരിച്ച് എല്ലാം ചെയ്യുന്നത് തുടരുമെന്ന് ആവർത്തിക്കുകയും ചെയ്തു എന്നും പറഞ്ഞു. യുദ്ധത്തിന് ശേഷം ഇരു നേതാക്കളും തമ്മിലുള്ള ഇത്തരത്തിലുള്ള 2-ാമത്തെ നേരിട്ടുള്ള കൂടിക്കാഴ്ചയായിരുന്നു ഇത്. കഴിഞ്ഞ വർഷം ജപ്പാനിൽ നടന്ന G7 യോഗത്തോടനുബന്ധിച്ചായിരുന്നു ആദ്യ കൂടിക്കാഴ്ച. യുക്രൈനിലേക്ക് യാത്ര ചെയ്ത ലോക നേതാക്കൾ വ്യോമാതിർത്തി അടച്ചതിനാൽ പോളണ്ട് വഴിയാണ് പോയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പോളണ്ട് വഴി യാത്ര ചെയ്യാനും യുക്രൈൻ സന്ദർശനത്തിന് മുന്നോടിയായി പ്രധാനമന്ത്രി ഡൊണാൾഡ് ടസ്ക് ഉൾപ്പെടെയുള്ള പോളിഷ് നേതൃത്വവുമായി സംഭാഷണം നടത്താനും കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. യുദ്ധം ആരംഭിച്ചതിനു ശേഷം നിരവധി പാശ്ചാത്യ ലോക നേതാക്കൾ യുക്രൈനിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട്. ഇതിൽ US പ്രസിഡന്റ് ബൈഡൻ, ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി, ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസ്, കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ എന്നിവരും ഉൾപ്പെടുന്നുണ്ട്. യുക്രൈനിലേക്ക് യാത്ര ചെയ്ത ഏഷ്യൻ നേതാക്കളിൽ 2022 ജൂണിൽ യുദ്ധത്തിൽ തകർന്ന രാജ്യം സന്ദർശിച്ച ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ജോക്കോ വിഡോഡോ യുദ്ധം ആരംഭിച്ചതിന് ശേഷം സന്ദർശിക്കുന്ന ആദ്യത്തെ ഏഷ്യൻ നേതാവായിരുന്നു. ജാപ്പനീസ് പ്രധാനമന്ത്രി ഫ്യൂമിയോ കിഷിദ 2023 മാർച്ചിൽ യുക്രൈൻ സന്ദർശിച്ചിരുന്നു. ഇന്ത്യയിലെ സന്ദർശനത്തിന് ശേഷമാണ് കിഷിദ യുക്രൈൻ സന്ദർശിച്ചത്. ഏവരും ഉറ്റുനോക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യുക്രൈൻ സന്ദർശനമാണ്. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യക്ക് യുദ്ധം നിർത്താനുള്ള ചർച്ച നടത്താൻ, പ്രത്യേകിച്ച് പുടിനുമായി മോദിക്ക് അടുത്ത ബന്ധമുള്ളപ്പോൾ കഴിയുമെന്നാണ് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ കരുതുന്നത്. ലോകരാജ്യങ്ങൾക്കിടയിൽ നരേന്ദ്രമോദി മധ്യസ്ഥത വഹിക്കണമെന്ന ആവശ്യം പലപ്പോഴും ഉയർന്നിട്ടുണ്ട്. മോദിയെക്കൊണ്ട് റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ സാധിച്ചാൽ അത് ഇന്ത്യയെ സംബന്ധിച്ച് വലിയ വിജയമായിരിക്കും. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.